സിംസ് മീൻ സെറ്റ് ലാക്സ് ഏത് ലക്ഷ്മി. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം കക്കാടംപോയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാനിപ്പോ ഉള്ളത് മലപ്പുറത്ത് നിലമ്പൂർ സൈഡിലുള്ള പൂക്കോട്ടുംപാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പോവാം. ഒരു രാവിലെ ഒരു ഇപ്പൊ എത്ര മണി, ഒരു 6 മണി ആ ടൈമാണ്. അപ്പൊ നമുക്ക് പോയി നോക്കാം. മലബാറിലെ ഗവി അല്ലെങ്കിൽ ഊട്ടി എന്നറിയപ്പെടുന്നതാണ് കക്കാടംപൊയിൽ. നമ്മൾ കക്കാടംപൊയിലേക്കാണ് പോകുന്നത്. മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തി പങ്കുവെക്കുന്ന ഒരു കൂട്ടം മലനിരകളാണ് കക്കാടംപൊയിൽ. അവിടെ ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. നമ്മൾ നിലമ്പൂരിന്ന് ചന്തക്കുന്ന് വഴിയാണ് കക്കാടംപൊയിലേക്ക് പോകുന്നത്. നിലമ്പൂരിന്ന് ഏകദേശം 23 കിലോമീറ്റർ ആണ് കക്കാടംപൊയിലേക്ക് കാണിക്കുന്നത്. രാവിലെ 6 മണിക്കൊക്കെ ഇറങ്ങിയെന്നുണ്ടെങ്കിലും നേരം പതുക്കെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചന്തക്കുന്ന് കക്കാടംപൊയിലേക്കുള്ള വഴി നല്ല അതിമനോഹരമായിട്ടുള്ള വഴിയാണ്. പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ പതുക്കെ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി. ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല രസമായിരുന്നു. താഴത്തെ ആ ഒരു മഞ്ഞും പിന്നെ ആ മലയിൽ നിന്നും കുറേ വെള്ളച്ചാട്ടം, അതിൻ്റെ സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാമായിരുന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം വീണ്ടും വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കിയേക്കാണ്. കക്കാടംപൊയിലിൽ മുകളിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങാണ്. ഏതോ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത്, ഏതാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് വളവുകളും വലിയ കയറ്റങ്ങളുമാണ്. വണ്ടി ഫസ്റ്റിലിട്ട് മാത്രമേ കയറുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോകുമ്പോൾ വണ്ടി ദേ കറക്റ്റ് വളവിലെത്തിപ്പോൾ ഓഫായി. വലിയൊരു വളവും വലിയൊരു കയറ്റവും, അവിടെ വന്നപ്പോഴായിരുന്നു വണ്ടി ഓഫായത്. അവിടുന്ന് പിന്നെ ഞാൻ കഷ്ടപ്പെട്ടു കേട്ടോ ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് നേരെ പോന്നു. ഫസ്റ്റിലിട്ട് മാത്രം വണ്ടി പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റിൽ തന്നെ വണ്ടി നേരെ ചോ വലിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് ഈ ഒരു ഏരിയ ഫുള്ളിങ്ങനെ കയറ്റമായിരുന്നു. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൽ എത്താറായിട്ടുണ്ട്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ശേഷം കുറച്ച് നടന്ന് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ നടത്തം സ്റ്റാർട്ട് ചെയ്തു. Hold me close till I get up. Time is barely on our side. മുകളിലേക്ക് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നിറച്ച് കുഞ്ഞു കുഞ്ഞു വയലറ്റ് കളർ പോലത്തെ കുറച്ച് പൂക്കളുണ്ട്. ഇത് നീലക്കുറിഞ്ഞിയുടെ വർഗമായ കരിങ്കുറിഞ്ഞിയാണ്. ഇത് നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ കരിങ്കുറിഞ്ഞിയുടെയും മുളയുടെ ഒക്കെ ഇടയിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്കും നമ്മളൊരു പുൽമേട്ടിലെത്തും. നിരന്ന സ്ഥലമാണ്, എന്നാൽ നല്ല രസമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് പോയാലാണ് നമ്മുടെ വ്യൂ പോയിന്റിൽ നമുക്ക് എത്താൻ പറ്റുക. പക്ഷെ നമ്മൾ പ്രതീക്ഷ പോലെ അവിടെ കോടയോ മഞ്ഞോ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. നമ്മൾ മുകളിൽ നിന്നുള്ള വ്യൂവിൽ നോക്കുമ്പോൾ താഴെ കുറച്ച് ഏരിയയിലൊക്കെ നിറച്ച് കോട ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് വൈകിപ്പോയോണ്ടാണ്. ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം. അതിരാവിലെ വന്നാൽ മാത്രമാണ് നമുക്ക് മഞ്ഞ് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോട ഉണ്ടാവുള്ളൂ. വീണ്ടും നമ്മൾ കുറച്ച് മുകളിലേക്ക് പോവാണ്. അവിടെയാണ് കറക്റ്റ് വ്യൂ പോയിന്റ് വരുന്നത്. നമുക്ക് ആ ഒരു ഏരിയ ഫുള്ള് കാണാൻ പറ്റുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്. Hold me close till I get up. Time is barely on our side. We chase are leading us and love is all we'll ever trust yeah no I don't wanna waste what's left and on we'll go through the wastelands through the highways till my shadow turns to sun rays and on we'll go through the wastelands through the highways
കുറച്ചു നേരം മോളിൽ സ്പെൻഡ് ചെയ്ത ശേഷം പതുക്കെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, കയ്യിൽ ഒന്നെങ്കിൽ എണ്ണ ഉപ്പ് എന്തെങ്കിലും ഒന്ന് കരുതുക, കാരണം അവിടെ നിറച്ച് അട്ടയുണ്ട് കേട്ടോ. ഞങ്ങളുടെ കാലിൽ എല്ലാവരെയും കാലിൽ അട്ട അടിച്ചു. അട്ടേറെ കടിയൊക്കെ മരിച്ച് ഞങ്ങൾ പതുക്കെ മോളിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വരുമ്പോൾ അട്ടേറെ കടിയൊക്കെ പ്രതീക്ഷ വന്നത്, അതുകൊണ്ട് ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ വണ്ടി വെച്ചിട്ടാണ് മുകളിലോട്ട് കയറിപ്പോയത്, എടുക്കാൻ മറന്നു. എന്തായാലും വലിയ കാര്യമായിട്ട് അങ്ങനെ അട്ട കടിച്ച് വലുതാവുമോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ താഴേക്ക് ഇറങ്ങി. വെയിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കോടമഞ്ഞോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റാഞ്ഞത്. നിങ്ങൾ വരുവാന്നുണ്ടെങ്കിലും കക്കാടംപൊയിലേക്ക് വരുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങുക. ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങിയെന്നുണ്ടെങ്കിലും 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം നമ്മളിവിടെ എത്തുന്ന പോലെ വന്നു കഴിഞ്ഞാൽ രാവിലത്തെ വ്യൂവും രാവിലത്തെ ആ ഒരു കോടയും മഞ്ഞും ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ അത് രാവിലെ എത്താൻ പറ്റില്ല, കോടയൊന്നും കാണാൻ പറ്റില്ല, അത്ര നേരത്തെ എത്താൻ പറ്റില്ല എന്നുള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ധാരാളം റിസോർട്ട് ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ഡേയ്സ് വേണമെന്നുണ്ടെങ്കിലും സ്റ്റേ ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നേരെ പോവുക, ഫുഡ് കഴിക്കുക. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പോകുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു തട്ടുകടകളും ചെറിയ ഹോട്ടലുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. അപ്പോൾ അവിടെ പോവുക, ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. നമ്മളങ്ങനെ കക്കാടംപൊയിൽ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി താഴേക്ക് കുറച്ച് വന്നു. ഇവിടെ ഒരു തട്ടുകടയുണ്ട്, കാന്താരി തട്ടുകട എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പൊറോട്ടയും കപ്പയും ബീഫും ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര റീസ്റ്റാർട്ട് ചെയ്തേക്കാണ്. പോകുന്ന വഴി നമ്മൾ ചെറിയൊരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി പതുക്കെ ഒന്ന് സൈഡാക്കി അവിടെ ഇറങ്ങി. അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, ഒരു പുഴയാണ്, ആ പുഴ ക്രോസ് ചെയ്തിട്ടുള്ള പാലമാണ്. അവിടെ പതുക്കെ ഇറങ്ങി ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ട ശേഷമാണ് അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കക്കാടംപൊയിലിലെ യാത്ര തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ആഡ്യംപാറ വാട്ടർഫോൾസിലേക്കാണ്. അത് ഞാനൊരു സെക്കൻഡ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ.